Hi friends, മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ലോംഗിയുടെ 450 വാട്ടിന്റെ പാനൽ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സിംഗിൾ ബാറ്ററി ആണ്. അതുപോലെ തന്നെ ചെറിയൊരു സിസ്റ്റം ആണ്. വലിയ രീതിയിലുള്ള സിസ്റ്റം ഒന്നല്ല. ഒരു 1400 വാട്ടിന്റെ ഒരു ഇൻവെർട്ടറും അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്ന ഒരു 200 ആച്ചിന്റെ സിംഗിൾ ബാറ്ററി ആണ്. അപ്പോൾ ബാക്കിയുള്ള വിവരങ്ങളൊക്കെ നമുക്ക് താഴെ നിന്ന് കണ്ടുപോകാം. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇതുപോലെ തന്നെ മാസ്സിമോ എന്ന ബ്രാൻഡിന്റെ ഒരു 200 ആച്ചിന്റെ ബാറ്ററി ആണ്. നമ്മൾ നോർമലി പറഞ്ഞ പോലെ തന്നെ 100 മാസം വാറണ്ടിയുള്ള ടൈപ്പ് ബാറ്ററി ആണ്. അതിൽ 60+40 ആണ് വരുന്നത് വാറണ്ടി. 60 മാസം റീപ്ലേസ്മെൻറ്റും 40 വരുന്നത് പ്രൊവൈഡ്ന്നുള്ള സർവീസ് പീരീഡ് ആണ്. അതുപോലെ തന്നെ ഇതിൽ സി ടണ്ണിൽ പ്യുവർ സോളാർ ടൂ വീലർ ബാറ്ററി ആണ് ഇത് വരുന്നത്. നോർമൽ സി ടണ്ണല്ല, സോളാറിന് വേണ്ടി തന്നെ സ്പെഷ്യലായിട്ട് വരുന്ന ടൈപ്പ് ബാറ്ററിയാണ്. ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 12 വോൾട്ടിൻ്റെ 1400 VA ഒരു ഇൻവെർട്ടർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അസംബിൾഡ് ആയിട്ടുള്ള ഇൻവെർട്ടർ ആണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ പിറകിലായിട്ട് നമുക്ക് ഇതിൻ്റെ സോളാറിൻ്റെ ഗ്രിഡ് ചാർജർ ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനുള്ള സ്വിച്ച്, നമ്മളിതാ ചാർജറിൻ്റെ ഒരു സ്വിച്ച് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ഗ്രിഡ് ചാർജിങ് നമുക്ക് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ നല്ലൊരു കണക്ടർ ഉണ്ട്. അതാണ് നല്ല ഗേജുള്ളൊരു ബാറ്ററി കണക്ടറും ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ലഗ്നാവിൻ്റെ ഒരു നല്ലൊരു MPPT ആണ് ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. 50 ആമ്പിയറിൻ്റെ MPPT ആണത്. അതുപോലെ തന്നെ ഇതൊരു 12x24 ഓട്ടോ സെലക്ഷൻ ഉള്ള മോഡലാണ്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ നമ്മുടെ പാനലിൻ്റെ സ്റ്റാൻഡെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ പാനലെല്ലാം സ്ക്രൂ ചെയ്ത് നല്ല രീതിയിൽ തന്നെ പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാനലിൻ്റെ സ്പെസിഫിക്കേഷൻ. ലോംഗിയുടെ 450 വാട്ടിൻ്റെ പാനലാണിത്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം പവർ വരുന്നത് 450 ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വോൾട്ടേജ് വരുന്ന ഓപ്പൺ സർക്യൂട്ടിൽ ഏകദേശം 49 വോൾട്ട് വരെ വരും. കൂടാതെ അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ടിൽ 11 ആമ്പിയറിലോളം നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട് ഈ പാനലിൽ നിന്ന്. അപ്പോൾ നമ്മുടെ പാനൽ ഇതെല്ലാം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സൈഡുകളിലൊക്കെ തന്നെ നല്ല അലുമിനിയത്തിൻ്റെ ക്ലാമ്പ് വെച്ചിട്ട് അതുപോലെ അലുമിനിയം സ്ക്രൂ ചെയ്തിട്ടാണ് നമ്മളെല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മൾ ഇതേപോലെ തന്നെ കാലിൻ്റെ എല്ലാ സൈഡുകളിലായിട്ടും നല്ല രീതിയിലുള്ള സിമെൻറ്റ്, നമ്മൾ ഈ ഒരു ഡോക്ടർ ഫിക്സ് മിക്സ് ചെയ്തൊരു സിമെൻറ്റാണ് ഇട്ടിരിക്കുന്നത്. ലീക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേബിളെല്ലാം തന്നെ വയർടൈ അടിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് നമ്മൾ ഇതുപോലെ താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. ഫ്ലക്സ് ഹോസും എല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമ്മൾ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് താഴെ ചെന്നൊന്ന് കണ്ടുപോകാം. അപ്പോൾ നമ്മുടെ ഇൻവെർട്ടറും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 1400 VA ഇൻവെർട്ടർ. കൂടാതെ ഇത് അസംബിൾഡ് ഇൻവെർട്ടറാണ്. നമ്മളിത് ഫുൾ കോപ്പറിൽ തന്നെ ചെയ്തെടുക്കുന്ന ടൈപ്പാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് ബൈൻഡിങ് ആയാലും അതുപോലെ തന്നെ എൻഡിങ് ബൈൻഡിങ് രണ്ട് ബൈൻഡിങ് എല്ലാം തന്നെ ഫുൾ കോപ്പറിൽ ചെയ്തെടുക്കുന്നതാണ്. കൂടാതെ ഇതാണ് നമ്മുടെ ലഗ്നാവോൻ്റെ MPPT. ഇതിലതുപോലെ തന്നെ ഇപ്പോൾ ഇതാ സോളാറിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ വെയിൽ വന്നപ്പോൾ തന്നെ പെട്ടെന്ന് സോളാറിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വോൾട്ട് കാര്യങ്ങൾ, സോളാറിൻ്റെ വന്ന വോൾട്ട്, അതുപോലെ തന്നെ ബാറ്ററി വോൾട്ട്, കൂടാതെ നമുക്ക് ഇതുപോലെ തന്നെ ചാർജിങ് ആമ്പിയർ, 6 ആമ്പിയറിൽ ഇപ്പോൾ ചാർജിങ് നടക്കുന്നുണ്ട്. അങ്ങനെ ഡീറ്റെയിൽ എല്ലാം തന്നെ, വാട്ട്സ് കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ കാണാൻ സാധിക്കും. ഈ ഒരു MPPT ഒരു പ്രത്യേകതാണ്. കൂടാതെ നമുക്ക് ഒരു ദിവസത്തെ യൂണിറ്റും അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ കേഡബിളിച്ചും കാണിക്കാം ഉണ്ട് ഇതിൽ. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്ന നല്ലൊരു DC MCB ആണ്. ഇതുപോലെ ഒരു DC MCB നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ വയറിംഗ് എല്ലാം തന്നെ നല്ല ഡീസൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാറ്ററി സൈഡിലേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടോട്ടൽ ലുക്ക് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ഞങ്ങളൊരു ഗ്രിഡ് ചാർജർ ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനുള്ളൊരു സ്വിച്ച് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അത് ഇൻ കേസ് അതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു മഴക്കാലങ്ങൾ വരുമ്പോൾ, മഴക്കാലം നല്ലൊരു മഴയുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രിഡ് ചാർജിങ്ങിൻ്റെ സ്വിച്ച് നമുക്ക് ഓൺ ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. എന്താ വെച്ചാൽ ബാറ്ററിയുടെ ഗ്രാവിറ്റി ലെവലെല്ലാം ഡൗൺ ആയിപ്പോകും. മഴക്കാലത്ത് നമുക്ക് സോളാറിൽ നിന്നുള്ള പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ആ ഒരു സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ഗ്രിഡ് ചാർജർ ഓൺ ആക്കിയിടണം. അതുപോലെ തന്നെ നല്ല വേനൽക്കാലം, വെയിലുള്ള ഒരു സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഗ്രിഡ് ചാർജർ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് രാത്രിയിലുള്ള ബാറ്ററി ചാർജിങ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മളിപ്പം ബാറ്ററിയിൽ നിന്നും അതുപോലെ തന്നെ സോളാറിൽ നിന്നുള്ള വോൾട്ടും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് തിരിച്ച് കറണ്ടിലേക്ക് മാറും. ആ സമയത്ത് നമ്മുടെ ബാറ്ററി നമ്മുടെ ഗ്രിഡിൽ നിന്നുള്ള ചാർജ് ഉപയോഗിച്ചിട്ട് ചാർജ് ആവും. ആ ഒരു ചാർജിങ് ഓഫ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സ്വിച്ച് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രിഡിൽ നിന്നുള്ള ചാർജിങ് ഒഴിവായിക്കിട്ടും. അപ്പോൾ കംപ്ലീറ്റ് നമ്മുടെ സിസ്റ്റം സോളാറിൽ തന്നെയാവും. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൈദ്യുതി ലാഭിക്കാനും പറ്റും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇങ്ങനൊരു സ്വിച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നോർമലുള്ള കമ്പനി ഇൻവെർട്ടറുകൾക്കൊന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അസംബിൾഡ് ആയതുകൊണ്ടാണ് അതിൽ ഈ രീതിയിലും ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് നല്ലൊരു ലോഡിംഗ് കപ്പാസിറ്റിയിലൊരു ഇൻവെർട്ടർ തന്നെയാണ്. അപ്പോൾ നമുക്കിതിൽ നോർമൽ ഇൻവെർട്ടർ ഫ്രിഡ്ജുകളൊക്കെ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ പുതിയ മോഡൽ ഇൻവെർട്ടർ ഫ്രിഡ്ജുകളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ലൈറ്റ്, ഫാൻ, TV കാര്യങ്ങളൊക്കെ നോർമലായിട്ട് നിങ്ങൾക്ക് അതെല്ലാം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വാഷിംഗ് മെഷീൻ്റെ കേസ് പറയുമ്പോൾ നമുക്ക് ഒരു സെമി ഓട്ടോമാറ്റിക്, ഫുൾ ഓട്ടോമാറ്റിക് അല്ലാത്ത നോർമൽ ടൈപ്പുള്ള വാഷിംഗ് മെഷീനും എല്ലാം തന്നെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ സൈഡിലായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പായിട്ടോ അല്ലെങ്കിൽ കോളായിട്ടോ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം.
കൂടാതെ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ തന്നെയാണോ ഈ ഒരു ഇൻസ്റ്റലേഷൻ എല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷോപ്പുള്ളതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് ഷോപ്പുള്ളതാണ്, ഞാൻ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസ് വരുന്നത് കറക്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്തായിട്ട് ചേളാരി എന്ന് പറയും, ചേളാരി എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഓൾ കേരള ആയിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.